ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ച ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു തീയലാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി എനേബിൾ ചെയ്ത് പോകണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് വേണം, അതുപോലെ കുറച്ച് തേങ്ങ കൊത്ത് വേണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയൊരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തേക്കുന്നത്, തേങ്ങച്ചിട്ട് വീതം. പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, രണ്ട് കഷ്ണം ഇഞ്ചി, അത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കൂടെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ തീരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ തേങ്ങയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം നമ്മളുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ നിന്ന് തന്നെ ഈ പൊടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നോളൂ. ഈ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ അരകല്ലിലാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ അരച്ചെടുത്ത മിക്സിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ഇനി നമ്മൾ തേങ്ങയൊക്കെ ഫ്രൈ ചെയ്ത ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൊത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് ആ തേങ്ങയിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ഇതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാനിവിടെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിൽ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് വേവാനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉടമ്പുളിയുടെ രണ്ട് പീസും കൂടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പകുതി വേറെയും നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു രണ്ട് പീസ് കുടമ്പുളി ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രക്കുള്ള പുളിയേ ഉള്ളൂ. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു പകുതിയോളം നമ്മുടെ ഈ കൊഞ്ച് വെന്ത് വിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാളയുടെ ആ മിക്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും വേവിക്കണം. അതിന് വേണ്ടിയാണ് പകുതി വേവിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളി മാത്രമാണെങ്കിലും എടുത്താൽ മതി, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ നമ്മൾ ഈ കൊഞ്ചിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ അടച്ചു വെച്ചൊക്കെ വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ ആ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മിക്സ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ കടുക് ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഞാനത് വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്ത ഈ മിക്സ് നമ്മുടെ ചെമ്മീൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.